എൻ്റെ എല്ലാ കൂട്ടരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പം നമ്മുടെ ഈ റോസയൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാവാനായിട്ട്, ഇപ്പം മഴ സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ മഴ സമയത്ത് ഒരുപാട് മഴക്കാല രോഗങ്ങൾ നമ്മുടെ റോസയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കൃത്തികളെ ഒക്കെ ബാധിക്കുന്നുണ്ട് അല്ലേ. ഏത് പ്രത്യേകിച്ച് ചെടിച്ചെടിയിൽ വെക്കുന്ന ബഡ് റോസകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ഈ മഞ്ഞളിച്ച് പോവുക, ഇല മഞ്ഞളിച്ച് പോവുക, കമ്പുകൾ കറുത്തു പോവുക, ഇതൊക്കെ പറ്റുന്നത് തന്നെ നമ്മുടെ കട്ടിയായിട്ടുള്ള, അതായത് ഈ പശ പോലത്തെ മണ്ണൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നിട്ട് തണ്ടുകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞാലാണ് ഈ ഇല മഞ്ഞളിച്ച് പോകുന്നത്. അതുപോലെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ മഴക്കാലത്ത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസയൊക്കെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി ശിഖരങ്ങളായിട്ട് വന്നിരിക്കുന്നത് കാണാം. അപ്പം നമ്മുടെ റോസയിലൊക്കെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ടും, അതുപോലെ തന്നെ റോസയുടെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി, കമ്പുകൾ കറക്കുന്ന അസുഖങ്ങളൊക്കെ മാറി, ആ റോസം നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ള നല്ല സൊല്യൂഷൻസും കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഫെർട്ടിലൈസറും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് അടുത്തറിയാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോലെ കേട്ടോ. അപ്പം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസുകൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടിച്ചട്ടിയിൽ വെക്കുന്ന റോസുകൾക്ക്, അപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ നമുക്ക് റോസയ്ക്ക് ചെയ്ത് കൊടുക്കണം. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നല്ല വളം, നല്ല ഫെർട്ടിലൈസറും അതുപോലെ തന്നെ അതിൻ്റെ മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സൊല്യൂഷനാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പാലിനകത്ത് കേട്ടോ. ഈ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടൊക്കെ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ഇല മഞ്ഞളിപ്പും മുരടിപ്പ് പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ പാല് കേട്ടോ. പാൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല പുതിയ തളിർപ്പുകൾ ഉണ്ടാകാനും ഒക്കെ പാല് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ധാരാളം ഗുണങ്ങളുണ്ട് പാലിനകത്ത്. അപ്പോൾ ഇത് നല്ല നാടൻ പാലാണ്. നിങ്ങൾക്കത് കിട്ടുന്നില്ല, സാധാരണ പാലാണെങ്കിലും മതി. 1 കപ്പ് പാലിന് മെഷർമെൻറ്റ് കപ്പ് അളവിൽ 1 കപ്പ് പാലിന് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അപ്പം നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്, അതുപോലെ ഇലപ്പുള്ളി രോഗം, ഇതൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി വളരെയധികം സഹായിക്കുന്നു. ഇനി അതിനകത്തേക്ക് ചേർക്കുന്ന 2-3 തുള്ളി സോപ്പ് ലിക്വിഡാണ്. അപ്പോൾ ഇത് 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാണ് ഇത് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ബോട്ടിലിനകത്താക്കി നമ്മുടെ റോസയുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറിത്തൈകൾക്കും ഇത് കൊടുക്കാം കേട്ടോ. ഒരുപാട് മരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ. നല്ല റിസൾട്ടാണ്. ഇല മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി ആ ചെടി ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ ഇതുപോലുള്ളത് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പുതിയ തളർപ്പും പൂമുട്ടുകളും ഒക്കെ നിറയത്തുള്ളൂ കേട്ടോ. രണ്ടാമതായിട്ട് ഞാൻ ചെയ്തത് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പ്യുവർ പാൽ, നല്ല പശുവൻ പാലാണ്, അത് ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. കാരണം കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പാലിനകത്ത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചെടികൾക്കുണ്ടാകും. അതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് വരാനായിട്ട് ഇത് സഹായിക്കും. അപ്പം ഇത് നമ്മൾ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ല റിസൾട്ടാണ്. അപ്പം തന്നെ എൻ്റെ റോസയുടെ ചുവട്ടിലായിട്ടാണ് ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. റോസയ്ക്കും ചെമ്പരത്തിക്കും അതുപോലുള്ള ചെടികൾക്കെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 15 ദിവസം കൂടുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. എല്ലാ വളവും ഒരുമിച്ചല്ലേ കൊടുക്കേണ്ടത് കേട്ടോ. ഓരോന്നും മാറി മാറി നമുക്ക് ട്രൈ ചെയ്ത് ഇതുപോലെ കൊടുത്ത് നോക്കാം. അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ റോസയ്ക്കൊക്കെ ഇങ്ങനെ പൂക്കൾ വരുന്നു, പൊഴിയുന്നു, കട്ട് ചെയ്ത് വിടുന്നു, വീണ്ടും മൊട്ടുകൾ വരും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തോന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അടുത്തത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ റോസയൊക്കെ കട്ട കുത്തി പൂക്കാനായിട്ട്, അതുപോലെ പച്ചമുളക് തൈയിലൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കായ്ഫലം തരാനായിട്ട് ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഏത് ചെടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള കൊടുത്ത് കഴിയുമ്പോഴത്തേനാണ് നല്ലപോലെ നമ്മുടെ റോസയൊക്കെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാകുന്നത്. അതിൻ്റെ മുരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട് ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റോസയുടെ ഫോട്ടോയും അതുപോലെ വീഡിയോസും ഒക്കെ അയച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്ത
പറഞ്ഞപ്പോൾ കുറെ പേരുടെ റോസയൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തവർ അതുപോലെ ചെയ്തപ്പം റോസയിലെ പുതിയ തളർപ്പൊക്കെ വന്നു, റോസ നന്നായി വരുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ല ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാൻ എൻ്റെ എനിക്ക് ഞാൻ ഒരുപാട് ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പം എൻ്റെ ചെടിക്ക് ഞാൻ ദോഷം വരുന്ന ഒന്നും കൊടുക്കത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതും എൻ്റെ റോസുകൾക്കൊക്കെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, എൻ്റെ ചെടികളുടെ ചൂട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങളിത് ഓരോന്നും കണ്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കണ്ട, ഓരോ ടൈം അനുസരിച്ച് അത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇങ്ങനെ വളത്തിൻ്റെ വീഡിയോ ഡെയിലി കാണിക്കുന്നൊന്നും ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം കറക്റ്റ് രീതിയിൽ ചെയ്തു പോയാൽ നിങ്ങൾക്കും നല്ല റിസൾട്ടായിരിക്കും. നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ റോസയൊക്കെ നല്ല കട്ട കുത്തി പോക്കുകൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന പുളിച്ച തൈരാണ് ഇത്. ഒരു കപ്പ് മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തൈര് എടുത്താൽ മതി. പുളിച്ച തൈരാണ്, ഫ്രിഡ്ജിൽ വെച്ച തൈര് എടുക്കട്ടെ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി കുറേ നേരം വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയ ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ ഒരു പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരിനകത്ത് ധാരാളം എൻ പി കെ അടങ്ങിയിട്ടുണ്ട്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് പൂക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു കേട്ടോ. പിന്നെ ഒരു പൂണ്ട് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കൂടം വെളുത്തുള്ളി, അപ്പം ഇത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഇത് ഞാനിപ്പം കറണ്ടില്ലാത്തതുകൊണ്ട് ചതച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് അരച്ചെടുക്കുന്നത് രണ്ടും കൂടെ കൂട്ടി. അപ്പം വെളുത്തുള്ളി ഒരു ഫംഗൽ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. നമുക്ക് വെളുത്തുള്ളി പല രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. അതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കാനായിട്ട് വെളുത്തുള്ളി ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ട് ഇതിനകത്തെല്ലാം ഒന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ലിറ്റർ വെള്ളം എടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്, ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. 15-20 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം, പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. പൂച്ചെടികൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ റോസയ്ക്കൊക്കെ കൊടുത്താൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ല ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ അതിൻ്റെ മിക്ക രോഗങ്ങളും അതായത് മുരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറേണ്ട ചെറിയ ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്നു. അപ്പം ഞാൻ റോസയ്ക്കൊക്കെ ഓൾറെഡി വളം കൊടുത്തുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികൾക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട കുതി പൂക്കാനായിട്ട് ഈ ഒരു വളം വളരെയധികം സഹായിക്കുന്നതിനിടയ്ക്ക് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറോട് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെല്ലാം ചെയ്തു നോക്കാൻ മറക്കല്ലേ. ഓരോ കാര്യവും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.